mele manat hai 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 ഇത് നിങ്ങളുടെ കയ്യിലൊക്കെ പെയിന്റ് ആയിട്ടുണ്ടോ? 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 ഇത് നോക്ക്. എന്റെ നല്ലോണം ആയിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി കാരണം എന്റെ കൈ ജയിലില്ലാന്നുള്ള ധാരണയില്ലേ നിനക്ക്? ആ നിനക്ക് അതുകൊണ്ടല്ലേ നീ മറ്റുള്ള നീ പണ്ടും അങ്ങനെ ഇപ്പഴും അങ്ങനെ അതാണ് അതല്ല ഞാൻ ഒറിജിനൽ കൂടെ റൂമിലേക്ക് വരിക ഇടം കണ്ണിൽ ആരും കൺഫെഷൻ റൂമിൽ പോകുന്ന കാണുന്നില്ലല്ലോ. അഖിലേട്ടനെ പോകും പോകുന്നുണ്ടാ? പ്രായമായില്ലേ ഇനി മിന്നും പൊന്നും മണിയാ പ്രായമായില്ലേ പോയാ ഇല്ല ഇതുവരെ ആരും പോയിട്ടില്ല. മെഡിക്കൽ റൂമാണ് പറഞ്ഞപ്പോ രാവിലെ പനിയാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ റൂമിൽ പോയി ഡോക്ടർ ഒരു പനിയും ഇല്ല അവര് ടെമ്പറേച്ചറും ഇല്ല അഖിൽമാരെ തന്നെ മൈഗ്രൈനായിരുന്നു എനിക്ക്. ഞാനത് എന്റെ ഈ ഹേനസിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഉച്ച എല്ലാ മിക്ക ദിവസങ്ങളിലും ഉച്ചയ്ക്കും രാവിലെയും പിന്നെ നൈറ്റിലും ചെയ്യുന്നതാ. അപ്പൊ അത് ചെയ്തിട്ട് ഞാൻ കിടന്നതായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണത് കിടന്നത്. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് കിടന്ന് വിശ്രമമെടുക്കേണ്ട സാഹചര്യമില്ല. അതുകൊണ്ടല്ല ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ എണീച്ച് നടക്കുമ്പോൾ ഇത് ഭയങ്കര ജെല്ലി ടൈപ്പ് ഇതാണ്, ആ ഓയിൽമെന്റ് ആണ്. അപ്പൊ അതിങ്ങനെ താഴേക്ക് ചിലപ്പോ ഇറങ്ങി വരും. അതുകൊണ്ട് കുറച്ച് സമയം കിടന്നതാണ്. അഖിൽ, അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇരുന്ന് വിശ്രമിക്കാം, പക്ഷേ കിടന്നുറങ്ങാൻ പറ്റില്ല. ആ ഓക്കെ ബിഗ് ബോസ്, ഓക്കെ ഓക്കെ. ഞാൻ ഭയങ്കര ടയേർഡാണ് ബിഗ് ബോസ്, അതാണ് കാര്യം. ഇത് ടിക്കറ്റ് ഫിനാലെയാണ്. ഫിനാലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓക്കെ ബിഗ് ബോസ്. ബാക്കിയുള്ളവരെല്ലാം അത് അത്രയും ബഹുമാനത്തോടും ഗൗരവത്തോടും കൂടിയാണ് കാണുന്നത്. നിങ്ങൾ ആ ബഹുമാനമെങ്കിലും കാണിക്കാൻ ശ്രമിക്കുക. ബിഗ് ബോസ്, അത് ഒരിക്കലും അതുകൊണ്ടല്ല, ഞാൻ ഗെയിമിനെ അങ്ങനെയല്ല കാണുന്നത്. ഈ രണ്ട് ഗെയിമും ഞാൻ ഗെയിമിനെ സമീപിക്കുന്നത് അത് ആ ഗെയിമിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്ത തന്നെയാണ് ഞാൻ ഒരു ഗെയിമിനെ സമീപിക്കുന്നത്. എനിക്ക് ഇന്നത്തെ ഈ ഗെയിമിൽ എത്ര സമയം ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ ഈ ഗെയിം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കും. ഈ രണ്ട് ഗെയിമിലും എനിക്ക് ഈ പൈൽസിന്റെ ഈ ഓപ്പറേഷൻ സ്റ്റേജ് നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല വളരെ വ്യക്തമായ ഒരു ഗെയിം പ്ലാനോട് കൂടി തന്നെയാണ് ഞാൻ ടിക്കറ്റ് ഫിനാലെ കാണുന്നതും ഇതിന് മുന്നോട്ടുള്ള ഗെയിമിനെ കാണുന്നതും. അത് പക്ഷേ എനിക്ക് ഓപ്പൺ ചെയ്ത് പറയാൻ പറ്റില്ല. എന്റെ മനസ്സിലൊരു വ്യക്തമായ പ്ലാൻ എനിക്ക് ഈ ഗെയിമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ ഗെയിമിനെ അടുത്ത വീക്ഷണയൊക്കെ ഞാൻ നോക്കിക്കാണുന്നത് എനിക്ക് വ്യക്തമായ പ്ലാനോട് കൂടി തന്നെയാണ്. അത് ആ ഒരു സമീപനത്തിൽ തന്നെ ആയിരിക്കും ഞാൻ ഗെയിം കളിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോ ഈ ഒരു ടാസ്കിൽ ഞാൻ അവിടെ പോയി ഇത്രയും സമയം ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്കത് പ്രശ്നമാകും. എനിക്കത് എന്റെ ഏനസിൽ എനിക്കത് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ, പക്ഷെ ഔട്ടായത് മലപ്പുറം ഔട്ടായതല്ല, ദൗർഭാഗ്യവശാൽ ഔട്ടായതാണ്. അത് ഞാൻ ഇച്ചിരിയും കൂടെ ഒരു രസകരമാക്കാൻ ശ്രമിച്ച സമയത്ത് കാലറിയാതെ പോയതാണ് കുറച്ച്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഒരുപാട് സമയം ഈ ഒരു ടാസ്കിൽ മുന്നോട്ട്
കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് സമയം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പ്രത്യേകം ഓർക്കുക, ഈ ഷോ തീർന്നിട്ടില്ല, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ഗെയിം പ്ലാൻ ഉണ്ട് എന്നത് നല്ല കാര്യം. മികച്ച രീതിയിൽ മുന്നേറുക. തീർച്ചയായും ബിഗ് ബോസ്, തീർച്ചയായും. ഞാൻ അത് ഒരു ഒരു കാര്യം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ബിഗ് ബോസ്, ഞാനൊരിക്കൽ എൻ്റെ എൻ്റെ കഥ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ മറ്റുള്ളവരുടെ കൈയടിയുടെ എൻജോയ്മെൻറ്റിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ ചെയ്തിരുന്നത്. ഇപ്പോഴും ഈ ഗെയിമിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ ബേസ് ചെയ്താണ് ഞാൻ ആ ഗെയിമിനെ സമീപിച്ചത്. അത്